വല്ല കുഴപ്പമുണ്ടായോ? മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണിയെടുക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചില ന്യൂസുകൾ കേട്ടു. രാധി അങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇനി വിശ്വസിക്കുന്നതാ നല്ലത്. ആ അമ്മായി, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞു. ഇനി ഇപ്പോ രവി ആ പണിയൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അല്ലമ്മായി, ഒരു ന്യൂസ് കേട്ടു. അമ്മാവൻ എവിടെ? അമ്മാവനോടുണ്ട്. രവി പോയിക്കോ. വെറുതെ അങ്ങേരുടെ വായി ഇരിക്കുന്നതും കൂടി കേക്കണ്ട. എന്തുണ്ടായി? എന്റെ ആങ്ങളയുടെ മോനെ കൊച്ചാക്കാൻ വേണ്ടി രവി പറഞ്ഞതൊക്കെ നുണയാണെന്ന് അങ്ങേര് അറിഞ്ഞു. അങ്ങേര് മാത്രമല്ല, ഞാനും കൂടെ പോയി എല്ലാം നേരിട്ട് കണ്ടു. എന്ത് കണ്ടു? കാണേണ്ടതൊക്കെ കണ്ടു. രാജേന്ദ്രനോട് മാനേജർ മാത്രമല്ല, രാജാവ് രാജാവ് അറിയോ? രവി ഇപ്പൊ വന്ന് നന്നായി. അമ്മാവ, ഞാൻ മണ്ണാർക്കാട് പുതുതായി വാങ്ങിയ 250 ഏക്കറില് റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിലുണ്ടായിരുന്നു. ഓ, റേഡിയോയിലും പറഞ്ഞു. ആഹാ, എന്റെ രവി, നീ 250ഓ 3500ഓ അങ്ങനെ എത്ര ഏക്കറിൽ വേണമെങ്കിൽ റബ്ബർ നട്ടോ, പക്ഷേ നട്ടാ പൊടിക്കാത്ത വിത്തുകൾ ഈ വീട്ടിൽ വരയ്ക്കണ്ട. അമ്മാവ, അമ്മാവിനിങ്ങനെ? നീ എന്റെ പെങ്ങളുടെ മോനാന്നുള്ളൊക്കെ ശരിയാ, എന്നാലേ ഈ നുണയന്മാരെ എനിക്ക് ഭയങ്കര വെറുപ്പാ. റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂന്നുണ്ടോ രവേട്ടാ? പക്ഷേ റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിച്ചുകൂടാന്നുണ്ടോ? റബ്ബർ ഉള്ളവൻ റബ്ബർ ഉള്ളവളെ കിട്ടുന്ന നല്ലത്. റബ്ബറും റബ്ബറും തമ്മിൽ കല്യാണം. ഇവൾക്കും റബ്ബറില്ല, രാജേന്ദ്രനും റബ്ബറില്ല. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കല്യാണം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തൊക്കെയായാലും എനിക്ക് രവേടിന്റെ അനുഗ്രഹം വേണം. ഇതിനൊക്കെ നീ അനുഭവിച്ചില്ലെങ്കിൽ നോക്കിക്കൂടി. ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എന്റെ കമ്പനിയിലെ ജീവനക്കാർ എങ്ങനെയൊക്കെ കഴിയുന്നുവെന്ന് ഞാൻ നോക്കണമല്ലോ. സാർ, ഇത് ആദ്യമായിട്ടാ നോക്കുന്നത്. സമയം കിട്ടാഞ്ഞല്ലേ അപ്പക്കുട്ടാ. രാജേന്ദ്രൻ നാട്ടിൽ പോയിരിക്കല്ലേ? എന്തായി? ഓഫീസിൽ വെച്ച് ഇന്നലെ ചോദിക്കാവത്തില്ല. അവന്റെ കല്യാണം നിശ്ചയിച്ചു. നിശ്ചയിച്ചു? എന്നിട്ട് ഇതുവരെ ഇൻവിറ്റേഷൻ ഒന്നും കണ്ടില്ല. അവൻ പറഞ്ഞത് ഇവിടുന്ന് ആരെയും ക്ഷണിക്കുന്നില്ലെന്ന. അതങ്ങനെ ശരിയാവുന്നത്? അതങ്ങനെ ശരിയായിക്കോളും. ഇതാകെ ചെറിയ മട്ടിലുള്ള ഒരു ചടങ്ങല്ലേ സാർ. ആയിക്കോട്ടെ, ഓഫീസിലുള്ള മറ്റ ലവലാദികളൊന്നും ക്ഷണിക്കണ്ട. പക്ഷേ ഞാൻ വരാതെ പറ്റിയല്ലോ. അങ്ങനെ സാറിനെ മാത്രം ക്ഷണിച്ച ആളുകൾക്ക് സംശയവും. എന്ത് സംശയിക്കാൻ? അല്ല, ഇപ്പൊ അവൻ മാനേജറായപ്പോ തൊട്ട് തന്നെ ആളുകൾക്ക് പല പല സംശയം. സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ മോശമായിപ്രായാണല്ലോ. ഒരു സാരി എടുത്ത് കമ്പനി ചുറ്റിയാൽ സാർ അതിന്റെ പുറകെ പോകും എന്ന ആളുകൾ പറയുന്നത്. അത്രക്ക് മോശമായിപ്രായാണ് എന്നെ പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശമായിപ്രായാണ്. സാർ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവൻ കല്യാണം കഴിഞ്ഞു പോരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അത് ശരിയാവില്ല. അപ്പൊക്കൂട്ട ചിലതൊക്കെ എന്നോട് ഞാൻ അവനെ പിടിച്ച് മാനേജാക്കിയത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെണ്ണ വീട്ടിൽ ചെന്ന് തുറന്നു പറയാം. സാർ, അത് വൃത്തികേടല്ലേ സാർ. നമുക്ക് കല്യാണത്തിന്റെ അന്ന് ഇവിടെ ഒരു റിസപ്ഷൻ നടത്തണമെന്നും പറഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ഇങ്ങ് പോരൂ എന്ന് പറയാം. അതുപോലെ റിസപ്ഷൻ അല്ലേ നല്ലത്? അപ്പോ നമ്മൾ കല്യാണത്തിൽ പോകണ്ട. റിസപ്ഷൻ അല്ലേ കല്യാണത്തെക്കാൾ നല്ലത്? എന്നാ അങ്ങനെ ചെയ്യാം. അക്കാര്യം അവനെ അറിയിച്ചേക്ക. ഗംഭീരമായ ഒരു ഹോട്ടൽ, ഗംഭീരമായ റിസപ്ഷൻ. ഹോട്ടലാ നല്ലതല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താ സാർ, ഒരു സന്തോഷം, ഒരു സന്തോഷം. ഇടത് കാല് വെച്ച്, അല്ലല്ല വലത് കാല് വെച്ച്. എല്ലാവരും കയറിക്കോളൂ, കയറിക്കോളൂ. കമ്പനിയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മനസമാധാനം ഇല്ല. തൽക്കാലം അത് ഓർമ്മിക്കേണ്ട, ഓർമ്മിച്ചാൽ അത് ഫസ്റ്റ് മിനിറ്റിനെ ബാധിക്കും. ഞാനേ, എനിക്ക് ഉച്ചവരെ ലീവ് ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. അല്ലെങ്കിലും അപ്പുകുട്ടൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞാനിപ്പോ ബിസി ആണല്ലോ. വിട്ടോ വിട്ടോ വിട്ടോ. അതെ, മിസ്സസ് രാജേന്ദ്രൻ, സംഭവ ബഹുലമായ ഒരു അർദ്ധരാത്രി ആശംസിക്കുന്നു. ഹലോ, മീറ്റ് ലീവ്. ആളൊരു പ്രത്യേക ടൈപ്പാ.